തെരഞ്ഞെടുപ്പ് ചൂടിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി ടിക്കാറാം മീണ. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പും നൽകി. പോസ്റ്റൽ ബാലറ്റ് കൊണ്ടുപോകുന്ന സംഘത്തിൽ വീഡിയോഗ്രാഫറും സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉണ്ടാകണം. മറ്റാരെയും വോട്ടറുടെ വീട്ടിൽ കയറ്റാൻ പാടില്ല. പോകുന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിച്ചിരിക്കണം. പക്ഷപാതപരമായി ആരും പെരുമാറാൻ പാടില്ലെന്നും 100% നിഷ്പക്ഷത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിച്ചാൽ നടപടിയെടുക്കുന്നതാണ്, വിമുഖത കാണിച്ചാൽ സസ്പെൻഷനും നിയമ നടപടിയും ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് റംസാൻ വ്രതാരംഭത്തിനും വിഷുവിനും മുൻപായി സംസ്ഥാനത്ത് നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് LDFഉം UDFഉം മുന്നണികൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം BJPയുടെ നിർദ്ദേശം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ഈ ഘട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു. April 6-12 ഇടയിൽ വോട്ടെടുപ്പ് വേണമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായി മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് BJP നേതാവ് ജോർജ് കുര്യൻ പറഞ്ഞു. ഇതിനിടെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയം നിർദ്ദേശിച്ചില്ലെങ്കിലും അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാം. April 13 മുമ്പ് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം. കലാശക്കൊട്ട് ഒഴിവാക്കേണ്ടതില്ലെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മതിയെന്നും CPMഉം CPIയും അഭിപ്രായപ്പെട്ടു. കോവിഡ് കാരണം അധികമായി സജ്ജീകരിക്കുന്ന അനുബന്ധ ബൂത്തുകൾ പ്രധാന ബൂത്തിനടുത്താകണം. കോവിഡ് കാരണമുള്ള തപാൽ വോട്ട് നിർബന്ധമാക്കേണ്ടതില്ലെന്നും താല്പര്യമുള്ളവർക്ക് മാത്രം അനുവദിച്ചാൽ മതിയെന്നും CPI നിർദ്ദേശിച്ചു. ഒറ്റ ദിവസം വോട്ടെടുപ്പ് മതി. April 8-12 ഇടയിലാകാം. 14 വിഷു, April 4 ഈസ്റ്റർ അവധി കഴിയും. റംസാൻ നോമ്പ് April പകുതിയോടെ തുടങ്ങിയേക്കും. വോട്ടെടുപ്പ് നോമ്പ് കാലമാക്കരുതെന്നും ഓരോ ബൂത്തിലെയും വോട്ടർമാരുടെ എണ്ണം 1000 കുറച്ചതിനാൽ പോളിംഗ് സമയം നീട്ടേണ്ടതില്ല. 80 കഴിഞ്ഞവർക്ക് കോവിഡ് ബാധിതർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സ്പെഷ്യൽ വോട്ട് ദുരുപയോഗം ചെയ്യാനിടയുള്ളതിനാൽ വിതരണം കർശനമായി നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പിന് ഉടൻ സജ്ജമാക്കാൻ കളക്ടർമാർക്കും SPമാർക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സുരക്ഷ കയ്യിലെടുത്ത് കരുതൽ തടങ്കലാക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. കോവിഡ് വർദ്ധിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്നവരെ കോവിഡ് മുന്നണി പ്രവർത്തകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്ര നിർദ്ദേശം. ഇതിനുള്ള ക്രമീകരണങ്ങളും വിവരശേഖരണവും സംസ്ഥാന ആരോഗ്യവകുപ്പ് തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും 2 പോലീസുകാർക്കും കോവിഡ് വോളണ്ടിയർമാർക്കും ഹരിതകർമ്മ സേനയിലുള്ളവർക്കുമാണ് വാക്സിനേഷൻ നൽകിയത്. അടുത്ത ഘട്ടത്തിലാകും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടുത്തുക. വാക്സിൻ 28 ഇടവേളയിൽ 2 നൽകുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുമ്പോൾ ഇത് പരിഗണിക്കേണ്ടി വരും. ജോലിക്ക് നിയോഗിക്കപ്പെട്ടും മുൻപ് വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. ഇത്തവണത്തെ ബൂത്തുകളുടെ എണ്ണം കൂടുമെന്നതിനാൽ ഉദ്യോഗസ്ഥരുടെ എണ്ണവും കൂടും. പോലീസ് ഉൾപ്പെടെ 200,000 പേരെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.